ശാന്തി. 15/7/2020. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് സത്യം സത്യമായ വൈഷ്ണവനായി മാറണം. സത്യമായ വൈഷ്ണവൻ ഭക്ഷണത്തിൻ്റെ പത്യത്തോടൊപ്പം പവിത്രമായും കഴിയുന്നു. ചോദ്യം: ഏതൊരു അവഗുണം ഗുണത്തിലേക്ക് പരിവർത്തനപ്പെടുകയാണെങ്കിൽ തോണി മറുകര എത്തിക്കാൻ സാധിക്കും. ഉത്തരം: ഏറ്റവും വലിയ അവഗുണമാണ് മോഹം. മോഹമുള്ളതുകൊണ്ട് സംബന്ധികളുടെ ഓർമ്മ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ ഏതെങ്കിലും സംബന്ധത്തിലുള്ളവർ മരിക്കുകയാണെങ്കിൽ 12 മാസം വരേക്ക് അവരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. മുഖം മറച്ച് കരഞ്ഞുകൊണ്ടിരിക്കും, ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അഥവാ രാവും പകലും നിങ്ങൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തോണി മറുകരയെത്തും. ലൗകിക സംബന്ധിയെ ഓർക്കുന്നത് പോലെ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ അഹോ സൗഭാഗ്യം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബ അപകാരിയുടെ മേലെ ഉപകാരം ചെയ്തതുപോലെ ബാബയെ ഫോളോ ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ടും കേൾക്കാതിരിക്കണം, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം, ഒരു ബാബയിൽ നിന്ന് മാത്രം കേൾക്കണം. സുഖം നൽകുന്നവരായി മാറി എല്ലാവർക്കും സുഖം കൊടുക്കണം. പരസ്പരം കലഹിക്കുകയും വഴക്കിടുകയും ചെയ്യരുത്. വിവേകശാലികളായി മാറി തൻ്റെ സഞ്ചി അവിനാശി ജ്ഞാനരത്നങ്ങളാൽ നിറയ്ക്കണം. വരദാനം: ശുദ്ധസങ്കല്പത്തിൻ്റെ വ്രതത്തിലൂടെ മനോഭാവത്തിൽ പരിവർത്തനം വരുത്തുന്ന ഹൃദയസിംഹാസനധാരിയായി ഭവിക്കൂ. ബാബ്ദാദയുടെ ഹൃദയസിംഹാസനം ഇത്രയും പവിത്രമാണ്. അതിനാൽ ഈ സിംഹാസനത്തിൽ സദാ പവിത്ര ആത്മാക്കൾക്ക് മാത്രമേ ഇരിക്കാൻ സാധിക്കൂ. സങ്കല്പത്തിൽ പോലും അപവിത്രതയോ അമര്യാദയോ വരുന്നത് സിംഹാസനധാരിയാകുന്നതിന് പകരം വീഴുന്ന കലയിലേക്ക് വരും. അതുകൊണ്ട് ആദ്യം ശുദ്ധസങ്കല്പത്തിൻ്റെ വ്രതത്തിലൂടെ മനോഭാവത്തിൻ്റെ പരിവർത്തനം ചെയ്യൂ. വൃത്തി അല്ലെങ്കിൽ മനോഭാവം പരിവർത്തനപ്പെടുന്നതിലൂടെ ഭാവി ജീവിതമാകുന്ന സൃഷ്ടി പരിവർത്തനപ്പെടും. ശുദ്ധസങ്കല്പം അല്ലെങ്കിൽ ദൃഢസങ്കല്പത്തിൻ്റെ വ്രതത്തിൻ്റെ പ്രത്യക്ഷ ഫലം സദാകാലത്തേക്ക് ബാബ്ദാദയുടെ ഹൃദയസിംഹാസനമാണ്. ശ്ലോകൻ: എവിടെ സർവശക്തികൾ കൂടിയുണ്ടോ അവിടെ നിർവിഘ്ന സഫലത അടങ്ങിയിട്ടുണ്ട്. ഓം ശാന്തി. ഓം ശാന്തി. ബാബ ദിവസവും കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിലിരിക്കും. ഇന്ന് അതിൽ കൂട്ടിച്ചേർക്കുന്നു, കേവലം അച്ഛൻ മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. മുഖ്യമായ കാര്യം ഇതാണ്: പരംപിത പരമാത്മാ ശിവൻ. ശിവനെ ഗോഡ് ഫാദർ എന്നും പറയുന്നു, ജ്ഞാനസാഗരനുമാണ്. ജ്ഞാനസാഗരനായതുകൊണ്ട് ടീച്ചറുമാണ്, രാജയോഗം പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ മനസ്സിലാക്കാം, സത്യമായ ബാബ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടിക്കലായ കാര്യം ഇത് കേൾപ്പിക്കുന്നു, ബാബ എല്ലാവരുടെയും അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗതി ദാതാവാണ്. കൂടാതെ ബാബയെ നോളേജ് ഫുൾ എന്നും പറയുന്നു. അച്ഛൻ, ടീച്ചർ, പതിത പാവനൻ, ജ്ഞാനത്തിൻ്റെ സാഗരൻ. ആദ്യമാദ്യം ബാബയുടെ മഹിമ ചെയ്യണം. ബാബ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബ്രഹ്മകുമാരന്മാരും കുമാരിമാരുമാണ്. ബ്രഹ്മാവും ശിവബാബയുടെ രചനയാണ്. ഇപ്പോൾ സംഗമയുഗമാണ്. ലക്ഷ്യവും രാജയോഗത്തിൻ്റെയാണ്. നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നു. അതിനാൽ ടീച്ചറും പ്രസിദ്ധമായി. ഈ പഠിപ്പ്
പുതിയ ലോകത്തിലേക്ക് വേണ്ടിയാണ്. ഇവിടെ ഇരുന്നത് പക്ക ആക്കൂ, നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കി കൊടുക്കണം, ഇതുള്ളിൽ ധാരണയുണ്ടായിരിക്കണം. ഇതുമറിയാം, ചിലർക്ക് കൂടുതൽ ധാരണയുണ്ടാകുന്നു, ചിലർക്ക് കുറവായിരിക്കും. ഇവിടെയും ആരാണോ ജ്ഞാനത്തിൽ തീഷ്ണമായി പോകുന്നത് അവരുടെ പ്രസിദ്ധി ഉണ്ടാകുന്നു, പദവിയും ഉയർന്നതാകുന്നു. പത്യവും ബാബ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പൂർണമായ വൈഷ്ണവരാകുന്നു. വൈഷ്ണവരർത്ഥം പൂർണമായും സസ്യാഹാരി, മാംസവും മദ്യവും കഴിക്കുകയില്ല. എന്നാൽ വികാരത്തിൽ പോകുന്നുണ്ട്. അങ്ങനെ വൈഷ്ണവനായിട്ട് എന്താണ് പ്രയോജനം? വൈഷ്ണവ കുലത്തിലേതെന്ന് പറയുന്നു, അതായത് ഉള്ളി മുതലായ തമോഗുണി വസ്തുക്കൾ കഴിക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം എന്തൊക്കെയാണ് തമോഗുണിയായിട്ടുള്ള വസ്തുക്കൾ. ചില നല്ല മനുഷ്യരുണ്ട്, ധാർമ്മിക ചിന്താഗതിയുള്ളവർ അല്ലെങ്കിൽ ഭക്തരെന്ന് പറയുന്നു. സന്യാസിമാരെ പവിത്രാത്മാവെന്ന് പറയും, അതായത് ആരൊക്കെ ദാനം ചെയ്യുന്നുവോ അവരെ പുണ്യാത്മാവെന്നും പറയും. ഇതിലൂടെയും വ്യക്തമാകുന്നു, ആത്മാവാണ് ദാനപുണ്യം ചെയ്യുന്നത്, അതുകൊണ്ടാണ് പുണ്യാത്മാവെന്നും പവിത്രാത്മാവെന്നും പറയുന്നത്. ആത്മാ നിർലേപമല്ല. ഇങ്ങനെയുള്ള നല്ല നല്ല അക്ഷരങ്ങൾ ഓർമ്മയുണ്ടായിരിക്കണം. സന്യാസിമാരെയും മഹാൻ ആത്മാവെന്ന് പറയുന്നു, മഹാൻ പരമാത്മാവെന്ന് പറയില്ല. അതിനാൽ സർവവ്യാപി എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാവരും ആത്മാക്കളാണ്. എന്തെല്ലാമുണ്ടോ എല്ലാത്തിലും ആത്മാവുണ്ട്. വിദ്യാഭ്യാസമുള്ളവരാരാണോ അവർ വ്യക്തമായി പറയുന്നു, വൃക്ഷത്തിലും ആത്മാവുണ്ട്. ഇങ്ങനെയും പറയും, 84 ലക്ഷം യോനികൾ, അതിലെല്ലാം ആത്മാവുണ്ട്. ആത്മാവില്ല എങ്കിൽ എങ്ങനെ വൃദ്ധിയുണ്ടാകും? ഏതൊക്കെ മനുഷ്യ ആത്മാക്കളുണ്ടോ അവർക്ക് ജഡത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ശാസ്ത്രങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്തായപ്പോൾ കല്ലായി മാറി. ഇപ്പോൾ ബാബയിരുന്ന് മനസ്സിലാക്കി തരുന്നു. ബാബ കുട്ടികളോട് പറയുന്നു, ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും വിട്ട് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, എന്നെ മാത്രം ഓർമ്മിക്കൂ, അത്രയും മതി. നിങ്ങളുടെ 84 ജന്മം ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമായി മാറണം. ദുഃഖധാമം അപവിത്രമായ ധാമമാണ്, ശാന്തിധാമവും സുഖധാമവും പവിത്രധാമമാണ്. ഇതെല്ലാം അറിയാമല്ലോ. സുഖധാമത്തിൽ വസിക്കുന്ന ദേവതകളുടെ മുന്നിൽ പോയി തലകുനിക്കുന്നു. വ്യക്തമാകുന്നു, ഭാരതത്തിൽ പുതിയ ലോകത്തിൽ പവിത്ര ആത്മാക്കളായിരുന്നു, ഉയർന്ന പദവിയുള്ളവരായിരുന്നു. ഇപ്പോൾ പാടുന്നത്, നിർഗുണമാലയായ എന്നിൽ യാതൊരു ഗുണവുമില്ല. അങ്ങനെ തന്നെയാണ്, യാതൊരു ഗുണവുമില്ല. മനുഷ്യരിൽ മോഹം വളരെയധികമുണ്ട്. മരിച്ചവരെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയിൽ ഇതെന്റെ കുട്ടിയാണെന്ന് ഓർമ്മ വരുന്നു. പതി അല്ലെങ്കിൽ കുട്ടി മരിച്ചാൽ അവരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. സ്ത്രീ 12 മാസം വരേക്കും നന്നായി ഓർമ്മിക്കുന്നു, മുഖം മറച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മുഖം മറച്ച് അല്ലെങ്കിൽ നിങ്ങൾ ബാബയെ രാവും പകലും ഓർമ്മിക്കുന്നുവെങ്കിൽ തൂണി മറുകരെ എത്തും. ബാബു പറയുന്നു, പതിയെ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ബാബ യുക്തികൾ പറഞ്ഞു തരുന്നു, ഇങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്യൂ. കണക്കു നോക്കുന്നു, ഇന്ന് ഇത്ര ചെലവുണ്ടായി, ഇത്ര നേട്ടമുണ്ടായി. ദിവസവും ബാലൻസ് കാണിക്കുന്നു. ചിലർ മാസാമാസം കാണിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇത് വളരെ അത്യാവശ്യമാണ്. ബാബ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി തരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾ സൗഭാഗ്യശാലി, 1000 മടങ്ങ് ഭാഗ്യശാലി, 1000000 മടങ്ങ് ഭാഗ്യശാലി, 100 കോടി,
പതിനായിരം കോടി ഭാഗ്യശാലിയാണ്. സ്വയം ആരാണോ സൗഭാഗ്യശാലി എന്ന് സ്വയത്തെ മനസ്സിലാക്കുന്നത്, അവർ തീർച്ചയായും ബാബയെ നല്ല രീതിയിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. അവർ റോസാ പുഷ്പമായി മാറും. ഇത് ചുരുക്കി മനസ്സിലാക്കി തരുന്നു, സുഗന്ധമുള്ള പുഷ്പമായാണ് മാറേണ്ടത്. മുഖ്യമായത് ഓർമ്മയുടെ കാര്യമാണ്. സന്യാസിമാർ യോഗം എന്ന അക്ഷരം പറയുന്നു. ലൗകിക അച്ഛൻ ഇങ്ങനെ പറയില്ല, എന്നെ ഓർമ്മിക്കൂ, അല്ലെങ്കിൽ ചോദിക്കില്ല എന്നെ ഓർമ്മിക്കുന്നുണ്ടോ. അച്ഛന് കുട്ടികളുടെയും കുട്ടികൾക്ക് അച്ഛൻ്റെയും ഓർമ്മയുണ്ടാകും. ഇത് നിയമമാണ്. ഇവിടെ ചോദിക്കേണ്ടി വരുന്നു, കാരണം മായ മറപ്പിക്കുന്നു. ഇവിടെ വരുന്നു, മനസ്സിലാക്കുന്നു, നമ്മൾ ബാബയുടെ അടുത്തേക്ക് പോവുകയാണ് എങ്കിൽ ബാബയുടെ ഓർമ്മയും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ബാബ ചിത്രവും ഉണ്ടാക്കുന്നത്. അതിനാൽ അതെങ്കിലും കൂടെ ഉണ്ടായിരിക്കണം. ഏറ്റവും ആദ്യമായി എപ്പോഴും ബാബയുടെ മഹിമ ചെയ്യൂ. ഇത് നമ്മുടെ ബാബയാണ്. ഇപ്രകാരം എല്ലാവരുടെയും അച്ഛനാണ്. സർവരുടെയും സദ്ഗതി ദാദ, ജ്ഞാനത്തിൻ്റെ സാഗരം, നോളജ് ഫുള്ളാണ് ബാബ. നമുക്ക് സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകുന്നു. അതിലൂടെ നമ്മൾ ത്രികാലദർശിയായി മാറുന്നു. ത്രികാലദർശി ഈ സൃഷ്ടിയിൽ ഒരു മനുഷ്യനുമാകാൻ സാധിക്കില്ല. ബാബ പറയുന്നു, ഈ ലക്ഷ്മി നാരായണനും ത്രികാലദർശിയല്ല. ഇവർ ത്രികാലദർശിയായിട്ട് എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ആവുകയും ആക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്മി നാരായണനിൽ ജ്ഞാനമുണ്ടെങ്കിൽ പരമ്പരയായി നടക്കും. ഇടയിൽ വിനാശമുണ്ടാകുന്നു, അതിനാൽ പരമ്പരയായി നടക്കില്ല. അതിനാൽ കുട്ടികൾക്ക് ഈ പഠിപ്പിനെ നല്ല രീതിയിൽ ഓർമ്മിക്കണം. നിങ്ങളുടെ ഉയർന്നതിലും ഉയർന്ന പഠിപ്പ് സംഗമത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഓർമ്മിക്കുന്നില്ല. ദേഹാഭിമാനത്തിലേക്ക് പോകുന്നുവെങ്കിൽ മായ അടിക്കുന്നു. 16 കലാസമ്പൂർണമാകുമ്പോൾ വിനാശത്തിൻ്റെ തയ്യാറെടുപ്പുകളും ഉണ്ടാകും. അവർ വിനാശത്തിന് വേണ്ടിയും നിങ്ങൾ അവിനാശി പദവി നേടുന്നതിന് വേണ്ടിയും തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൗരവരുടെയും പാണ്ഡവരുടെയും യുദ്ധം നടക്കുന്നില്ല. കൗരവരുടെയും യാദവരുടെയുമാണ് നടക്കുന്നത്. ഡ്രാമ അനുസരിച്ച് പാകിസ്ഥാനുമുണ്ടായിക്കഴിഞ്ഞു. അതിൻ്റെയും ആരംഭം നിങ്ങളുടെ ജന്മം ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. അതിനാൽ എല്ലാം പ്രാക്ടിക്കലായിരിക്കണം. ഇവിടത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്, രക്തത്തിൻ്റെ നദികൾ ഒഴുകും, അതിനുശേഷം വെണ്ണയുടെ നദി ഒഴുകും. ഇപ്പോഴും നോക്കൂ, വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന പട്ടണം രണ്ടായില്ല എങ്കിൽ യുദ്ധം ചെയ്യും. ഇതിലൂടെ പോകരുത്, ഇത് ഞങ്ങളുടെ വഴിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്റ്റീമർ എങ്ങനെ പോകും? പിന്നീട് അനുമതി തേടുന്നു. തീർച്ചയായും അനുമതി ചോദിക്കും. സഹായത്തിൻ്റെ പ്രതീക്ഷ ലഭിച്ചിരിക്കും. അവർ പരസ്പരം തന്നെ അവസാനിക്കും. ഇവിടെ പിന്നീട് ആഭ്യന്തര യുദ്ധവും ഡ്രാമയിലടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, വളരെ വളരെ സമർത്ഥശാലിയായി മാറൂ. ഇവിടെ നിന്ന് പുറത്ത് വീട്ടിൽ പോയതിന് ശേഷം മറക്കരുത്, ഇവിടെ നിങ്ങൾ വരുന്നത് സമ്പത്ത് ശേഖരിക്കാനാണ്. ചെറിയ ചെറിയ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ ബന്ധനത്തിൽ ഇരിക്കേണ്ടി വരുന്നു. ഇവിടെ ജ്ഞാനസാഗരൻ്റെ തീരത്ത് വന്നിരിക്കുകയാണ്. എത്ര സമ്പത്ത് നേടാൻ സാധിക്കുന്നുവോ അത്രയും നല്ലതാണ്. ഇതിൽ മുഴുകണം. നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ അവിനാശി ജ്ഞാനരത്നങ്ങളാൽ സഞ്ചി നിറയ്ക്കാൻ വേണ്ടിയാണ്. പാടാറുണ്ടല്ലോ, ഭോലാനാഥ സഞ്ചി നിറച്ചു തരൂ. ഭക്തർ ശങ്കരൻ്റെ മുന്നിൽ പോയി പറയും, സഞ്ചി നിറച്ചു തരൂ. അവർ ശിവനെയും ശങ്കരനെയും ഒന്നാണെന്ന് വിചാരിക്കുന്നു. ശിവശങ്കര മഹാദേവൻ എന്ന് പറയുന്നു. അപ്പോൾ മഹാദേവൻ ഉയർന്നതാകുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കാനുള്ളതാണ്. കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണനാണ്. ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പഠിപ്പിലൂടെ മനുഷ്യർ മാറുന്നു. പെരുമാറ്റ രീതി നല്ലതാകുന്നു. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ പെരുമാറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ പറയും,
ഏറ്റവും നല്ല പെരുമാറ്റം മമ്മയുടെയും ബാബയുടെയുമാണ്. ഇദ്ദേഹം വലിയ മമ്മയായി. ആരിലാണോ പ്രവേശിച്ച് കുട്ടികളെ രചിക്കുന്നത്, ആ രചിക്കുന്ന ഇദ്ദേഹം വലിയ അമ്മയായി. മാതാവും പിതാവും ഒരുമിച്ചാണ്. എത്ര ഗുപ്തമായ കാര്യങ്ങളാണ്. എങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അതേപോലെ മമ്മയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ദത്തെടുത്തിരിക്കുന്നു. വിവേകശാലിയായിരുന്നു, അതിനാൽ ഡ്രാമ അനുസരിച്ച് സരസ്വതി എന്ന പേര് വന്നു. ബ്രഹ്മപുത്ര വലിയ നദിയാണ്. സാഗരത്തിൻ്റെയും ബ്രഹ്മപുത്രയുടെയും മേളയും ഉണ്ടാകുന്നു. ഇത് വലിയ നദിയാണെങ്കിൽ അമ്മയുമാണ്. നിങ്ങൾ മധുരമധുരമായ കുട്ടികളെ എത്ര ഉയരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ബാബ നിങ്ങൾ കുട്ടികളെയാണ് കാണുന്നത്. ബാബയ്ക്ക് ആരെയും ഓർമ്മിക്കേണ്ടതുമില്ല. ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് ബാബയെ ഓർമ്മിക്കണം. ബാബ പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും കുട്ടികളെ കാണുന്നു. ആത്മാവായി എനിക്ക് സാക്ഷിയായി കാണേണ്ടതില്ല. എന്നാൽ ബാബയുടെ സംഘത്തിൽ ഞാനും അങ്ങനെ കാണുന്നു. ബാബയുടെ കൂടെയല്ലേ ഇരിക്കുന്നത്. ബാബയുടെ കുട്ടിയാണ്, അതുകൊണ്ട് കൂടെ തന്നെ കാണുന്നു. ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയായി മാറി ചുറ്റിക്കറങ്ങുന്നു. ഞാൻ തന്നെ ചെയ്യുന്നത് പോലെ ഞാൻ ദൃഷ്ടി നൽകുന്നു. ദേഹസഹിതമെല്ലാം മറക്കണം. ബാക്കി കുട്ടിയും അച്ഛനും ഒന്നായി മാറുന്നു. അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരുന്നു, നന്നായി പുരുഷാർത്ഥം ചെയ്യൂ. മമ്മയും ബാബയും ഒരേപോലെ കൂടുതൽ സേവനം ചെയ്യുന്നു. വീട്ടിലും അമ്മയും അച്ഛനും വളരെയധികം സേവനം ചെയ്യുമല്ലോ. സേവനം ചെയ്യുന്നവർ തീർച്ചയായും പദവിയും ഉയർന്നത് നേടും. അതുകൊണ്ട് ഫോളോ ചെയ്യണ്ടേ. ബാബ അപകാരിയുടെ മേലും ഉപകാരം ചെയ്യുന്നത് പോലെ നിങ്ങളും ബാബയെ ഫോളോ ചെയ്യൂ. ഇതിൻ്റെയും അർത്ഥം മനസ്സിലാക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, മറ്റാരുടേതും കേൾക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ടും കേൾക്കാതിരിക്കൂ. നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നാൽ അവർ സ്വയം തണുക്കും. ബാബ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ക്രോധിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ മീതെ പൂക്കൾ അർപ്പിക്കൂ. പറയൂ, നിങ്ങൾ ഉപദ്രവമാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഉപകാരം ചെയ്യുന്നു. ബാബ സ്വയം പറയുന്നു, മുഴുവൻ ലോകത്തിലെ മനുഷ്യരും എൻ്റെ അപകാരികളാണ്. എന്നെ സർവവ്യാപി എന്ന് പറഞ്ഞ് വളരെയധികം നിന്ദിക്കുന്നു. ഞാൻ എല്ലാവരുടെയും ഉപകാരിയാണ്. നിങ്ങൾ കുട്ടികളും എല്ലാവരുടെയും ഉപകാരം ചെയ്യുന്നവരാണ്. നിങ്ങൾ ചിന്തിക്കൂ, നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ എന്തായി മാറുന്നു. വിശ്വത്തിൻ്റെ അധികാരിയായി മാറുന്നു. ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. അനേകർക്ക് വീട്ടിലിരുന്ന് സാക്ഷാത്കാരമുണ്ടാകുന്നു. എന്നാൽ സാക്ഷാത്കാരത്തിലൂടെ ഒന്നും സംഭവിക്കുന്നില്ല. പതുക്കെ പതുക്കെ വൃക്ഷം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഈ പുതിയ ദൈവീക വൃക്ഷം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. കുട്ടികൾക്കറിയാം, നമ്മുടെ ദൈവീക പുഷ്പങ്ങളുടെ പൂന്തോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ദേവതകളാണ് വസിക്കുന്നത്. അവർ പിന്നീട് വരുന്നു. ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 84 ജന്മങ്ങളും അവരെ എടുക്കും. മറ്റുള്ള ആത്മാക്കൾ എവിടെ നിന്ന് വരും? ഡ്രാമയിൽ ഏതെല്ലാം ആത്മാക്കളുണ്ടോ ഒരാൾക്കു പോലും പാർട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആത്മാവ് ഒരിക്കലും മുറിയുന്നില്ല. ചെറുതോ വലുതോ ആകുന്നുമില്ല. ബാബയിരുന്ന് മധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. പറയുന്നത് ഇതാണ്, കുട്ടികളെ സുഖം നൽകുന്നവരായി മാറൂ. അമ്മ പറയാറുണ്ടല്ലോ, പരസ്പരം കലഹിക്കുകയോ വഴക്കിടുകയോ ചെയ്യരുത്. പരിധിയില്ലാത്ത ബാബയും കുട്ടികളോട് പറയുന്നത് ഇതാണ്, ഓർമ്മയുടെ യാത്ര വളരെ സഹജമായ യാത്രയാണ്. ആ യാത്ര ജന്മജന്മാന്തരം ചെയ്തു വന്നു. എന്നിട്ടും പടിയിറങ്ങി വന്ന് പാപാത്മാവായി മാറി. ബാബ പറയുന്നു, ഇത് ആത്മീയ യാത്രയാണ്. നിങ്ങൾക്ക് ഈ മൃത്യു ലോകത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ല. ആ യാത്രയിലൂടെ തിരിച്ചു വരുന്നു. അതിനുശേഷം അങ്ങനെ തന്നെയായി മാറുന്നു. നിങ്ങൾക്കാണെങ്കിൽ അറിയാം, നമ്മൾ സ്വർഗത്തിൽ പോകും. സ്വർഗമായിരുന്നു, വീണ്ടും ആകും. ഈ ചക്രം കറങ്ങുന്നു. ലോകം ഒന്നു മാത്രമാണ്. ബാക്കി നക്ഷത്രം മുതലായവയിലൊന്നും ഒരു ലോകവുമില്ല. മുകളിൽ പോയി കാണാൻ വേണ്ടി എത്രയാണ് തലയിട്ടുടച്ചുകൊണ്ടിരിക്കുന്നത്.
തലയിട്ടടിച്ചടിച്ച് മരണം മുന്നിൽ വരും. ഇതെല്ലാം സയൻസ് ആണ്. മുകളിൽ പോകും, എന്തുണ്ടാകാനാണ്? മരണം മുന്നിൽ നിൽക്കുന്നു. ഒരു ഭാഗത്ത് മുകളിൽ പോയി അന്വേഷണം നടത്തുന്നു, വേറൊരു ഭാഗത്ത് മരണത്തിന് വേണ്ടി ബോംബുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ ബുദ്ധി നോക്കൂ എങ്ങനെയാണ്. മനസ്സിലാക്കുന്നുണ്ട് ഏതോ ഒരു പ്രേരക ശക്തിയുണ്ട്. സ്വയം പറയുന്നു, ലോകമഹായുദ്ധം തീർച്ചയായും ഉണ്ടാകും. ഇതതേ മഹാഭാരത യുദ്ധമാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ എത്ര പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ അത്രയും മംഗളമുണ്ടാകും. ഭഗവാന്റെ കുട്ടികളാണ്. ഭഗവാൻ തൻ്റെ കുട്ടിയാക്കി മാറ്റുന്നു. അപ്പോൾ നിങ്ങൾ ഭഗവാൻ ഭഗവതി ആയി മാറുന്നു. ലക്ഷ്മി നാരായണനെ ദേവി ദേവത എന്ന് പറയുമല്ലോ. കൃഷ്ണനെ ദേവതയാണെന്ന് അംഗീകരിക്കുന്നു. രാധയെ ഇത്രത്തോളമില്ല. സരസ്വതിയുടെ പേരുണ്ട്, രാധയുടെ പേരില്ല. കലശം ലക്ഷ്മിക്കും കാണിച്ചിരിക്കുന്നു. ഇതും തെറ്റായി നൽകിയതാണ്. സരസ്വതിക്കും അനേകം പേരുകൾ വെച്ചിരിക്കുന്നു. അത് നിങ്ങൾ തന്നെയാണ്. ദേവികൾക്കും പൂജയുണ്ടാകുന്നു, അതിനാൽ ആത്മാക്കൾക്കും പൂജയുണ്ടാകുന്നു. ബാബു കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബ അപകാരിയുടെ മേലെ ഉപകാരം ചെയ്തതുപോലെ ബാബയെ ഫോളോ ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ടും കേൾക്കാതിരിക്കണം. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം. ഒരു ബാബയിൽ നിന്ന് മാത്രം കേൾക്കണം. സുഖം നൽകുന്നവരായി മാറി എല്ലാവർക്കും സുഖം കൊടുക്കണം. പരസ്പരം കലഹിക്കുകയും വഴക്കിടുകയും ചെയ്യരുത്. വിവേകശാലികളായി മാറി തൻ്റെ സഞ്ചി അവിനാശി ജ്ഞാനരത്നങ്ങളാൽ നിറയ്ക്കണം. വരദാനം. ശുദ്ധസങ്കല്പത്തിൻ്റെ വ്രതത്തിലൂടെ മനോഭാവത്തിൽ പരിവർത്തനം വരുത്തുന്ന ഹൃദയസിംഹാസനധാരിയായി ഭവിക്കൂ. ബാബ്ദാദയുടെ ഹൃദയസിംഹാസനം ഇത്രയും പവിത്രമാണ്. അതിനാൽ ഈ സിംഹാസനത്തിൽ സദാ പവിത്ര ആത്മാക്കൾക്ക് മാത്രമേ ഇരിക്കാൻ സാധിക്കൂ. സങ്കല്പത്തിൽ പോലും അപവിത്രതയോ അമര്യാദയോ വരുന്നത് സിംഹാസനധാരിയാകുന്നതിന് പകരം വീഴുന്ന കലയിലേക്ക് വരും. അതുകൊണ്ട് ആദ്യം ശുദ്ധസങ്കല്പത്തിൻ്റെ വ്രതത്തിലൂടെ മനോഭാവത്തിൻ്റെ പരിവർത്തനം ചെയ്യൂ. വൃത്തി അല്ലെങ്കിൽ മനോഭാവം പരിവർത്തനപ്പെടുന്നതിലൂടെ ഭാവി ജീവിതമാകുന്ന സൃഷ്ടി പരിവർത്തനപ്പെടും. ശുദ്ധസങ്കല്പം അല്ലെങ്കിൽ ദൃഢസങ്കല്പത്തിൻ്റെ വ്രതത്തിൻ്റെ പ്രത്യക്ഷ ഫലം സദാകാലത്തേക്ക് ബാബ്ദാദയുടെ ഹൃദയസിംഹാസനമാണ്. സ്ലോഗൻ: എവിടെ സർവശക്തികൾ കൂടിയുണ്ടോ അവിടെ നിർവിഘ്ന സഫലത അടങ്ങിയിട്ടുണ്ട്. ഓം ശാന്തി.